രാധികയെ ഞാൻ പലതവണ കണ്ടതാ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല അവൾ ശ്യാമിന്റെ ഭാര്യയാണെന്ന്. അക്കാരി എന്നിൽ നിന്ന് തന്ത്രപൂർവം മറച്ചു വെച്ചു. എന്റെ കൂടെ നിന്ന അവനെ കളി മുഴുവൻ കളിച്ചത്. അർഹിക്കുന്ന മരണം തന്നെ അവന് കിട്ടിയത്. എന്തിനാ ശ്രുതി ഇങ്ങനെ കരയുന്നേ? നിന്റെ കെട്ടിയോനാണോ കൊല്ലപ്പെട്ടത്? ചേച്ചിക്ക് സഹിക്കാൻ കഴിയുന്നല്ലോ അപ്പുറം ഇത്. ആശ്വസിക്കുക മോളെ വേണ്ടത്. നിന്റെ അവന്റെ വിവാഹം കഴിഞ്ഞില്ലല്ലോ എന്ന് കരുതി ആശ്വസിക്കുക വേണ്ടത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം അവനൊരു കൊലയാളിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ചെറുപ്രായത്തിലെ വിധവയാകേണ്ട ഗതികേട് ദൈവം എന്റെ മക്കൾക്ക് വിധിച്ചിട്ടില്ല. അതാലോചിച്ച് നീ സമാധാനിക്ക്. നീ മറന്നേക്കല്ല, ഇങ്ങനെ ഒരുത്തിനെ നീ കണ്ടിട്ട് പോലുമില്ല. അവൻ മാത്രമല്ലല്ലോ ഈ നാട്ടിലെ ആണായിട്ടുള്ളത്. നിനക്ക് വേറൊരു നല്ല ചെറുക്കനെ കണ്ടെത്തും. വൈകാതെ തന്നെ എന്റെ മോളുടെ വിവാഹം നടത്തുകയും ചെയ്യും. വേണമെങ്കിൽ നേരത്തെ നിശ്ചയിച്ച ഡേറ്റ് തന്നെ നടത്തും, അല്ലേ മേ? അതെ. മോളെ, നീ രാധയെ കുറിച്ച് ആലോചിക്കേ. അപ്പൊ നിന്റെ ഈ സങ്കടം ഒന്നും അല്ലാന്ന് നിനക്ക് തോന്നും. അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട്. ആ കുഞ്ഞിന്റെ അച്ഛനാ കൊല്ലപ്പെട്ടത്. രാധികയുടെ അച്ഛനാണെങ്കിൽ ജയിലിലും ആയി. കൊല്ലപ്പെട്ടവൻ നിന്റെ ആരും ആയിരുന്നില്ല. അതുകൊണ്ട് നീ അതങ്ങ് മറന്നേക്ക്. ദേ, അവന് വേണ്ടി നീ ഒരു തുള്ളി കണ്ണുനീര് പോലും പാഴാക്കരുത്. നിന്റെ മുന്നിൽ വലിയൊരു ജീവിതമുണ്ട്, അത് നീ മറക്കരുത്. അല്ല, ഇവിടെ ഒരു ജ്യൂസ് ആവാം. പിന്നെ ജ്യൂസ്, ഓയില് വെള്ളം വരുന്നുണ്ടെങ്കിൽ അതങ്ങ് ഇറക്കാൻ മതി. മോൻ കുടിക്ക്. ആഹാ, കൊള്ളാലോ. ഒടുക്ക എല്ലാരും ഒന്നായല്ലേ. പിന്നെ ഒന്നാവാതെ എന്നും ഇപ്പൊ ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റൂ മീനാക്ഷി? അല്ല, സഹദേവൻ നാട്ടുകാർക്കൊക്കെ കാശ് ദാനം ചെയ്യുന്നു അറിഞ്ഞിട്ട് വന്നതാ. ഓ, അത് ശരി. ആ ദാനമൊക്കെ നിർത്തി കേട്ടോ മീനാക്ഷി, വിട്ടോ. അല്ലെങ്കിൽ തന്നെ എല്ലാം ദാനം ചെയ്ത് കളഞ്ഞാൽ എങ്ങനെയാ? ഇവർക്ക് ഭാവിയിൽ എന്തെങ്കിലും വേണ്ടേ? അയ്യോ, ദാനം വാങ്ങിക്കാൻ വന്നതൊന്നും അല്ല ഞാൻ. കയ്യില് കാശുണ്ടെങ്കിൽ തുണിക്കടയുടെ ഷെയറിങ് തന്നേക്കാൻ വേണ്ടി പറയാൻ വന്നതാ. കാശ് തരാം, ഷെയറും തരാം. സുരേഷിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇങ്ങ് തന്നാ മതി, കാശ് ഞാൻ അതിലോട്ടിട്ടോളാം. വാക്ക് മാറോ? ഏയ്, എനിക്കതിന്റെ ആവശ്യമില്ല. കാശ് എന്റെ അക്കൗണ്ടിലുണ്ട്. അല്ല, എന്നാലേ സഹദേവൻ എവിടുന്ന ഇത്രയധികം കാശ്? എന്തിനാ കുഴി എണ്ണുന്നേ? അപ്പം ഞം ഞം തിന്നാ പോരെ. ആ, അത് ശരിയാ. സഹദേവന്റെ കയ്യിൽ കാശുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം പറഞ്ഞ് ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. ചില്ലി കാശ് തരില്ല. കഴിഞ്ഞ ദിവസം വരെ എന്റെ കൂടെ നിന്നവളാ. ഇവനെ ഓടിക്കാൻ നോക്കിയവള്, എന്നിട്ടിപ്പോ ഇവന്റെ കയ്യിൽ കാശുണ്ടെന്ന് അറിഞ്ഞപ്പോ ഇവന്റെ കൂടെ അങ്ങോട്ടി. എന്നാലേ നീ അറിഞ്ഞോ ആ വക്കീലിന്റെ ആസ്തി എത്രയെന്നറിയോ? 25 കോടി. സുരേഷേട്ടൻ പറഞ്ഞത് എന്നോട്. അതിന്റെ 25-ൽ 1 വരുവോടി ഇവന്റെ കയ്യില്. എവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലെടിനി. ഇനിയിപ്പ പറഞ്ഞിട്ട് എന്താ കാര്യം? സത്യാണോ ഇവിളി പറഞ്ഞിട്ട് പോയത്? ആണെങ്കിൽ എന്നെ വിട്ട് ഇവിടെ പോവോ? ഏയ്, ഓ, യോ, ഈ ദ്രോഹിക്ക് ഈ കാര്യം ഒന്ന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. വല്ലാത്തൊരു ചതിയായി പോയി.
ഇനി മോളെ നീ ആ വക്കീലിനെ ഒന്ന് വിളിച്ചേ. ആണ് കേട്, അല്ലെങ്കിൽ വേണ്ട, ആദ്യം ഇവന്റെ കയ്യിൽ എത്രയുണ്ടെന്ന് അറിയണം, എന്നിട്ട് വിളിക്കാം. ചിലപ്പോ 25 കോടി കൂടുതൽ ഇവന്റെ കയ്യിൽ ഉണ്ടെങ്കിലോ. പ്രയേഷ് 29 വയസ്സ്, സുന്ദരൻ, എഞ്ചിനീയർ. ഈ പയ്യനെ നമുക്ക് ശ്രുതിക്ക് വേണ്ടി ആലോചിച്ചാലോ? കൊള്ളാല്ലേ. ഫോൺ നമ്പർ ഉണ്ടല്ലോ, സൂരജേട്ടൻ ഒന്ന് വിളിച്ചു നോക്കി. വന്നല്ലോ. നിന്റെ വിവാഹാലോചനയാ ഇവിടെ നടക്കുന്നെ. ദാ നോക്ക്, ഈ ചെക്കൻ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഈ പയ്യനെ വിളിക്കാൻ പോവാ സൂര്യചേട്ടൻ. എനിക്കിപ്പോ വിവാഹം വേണ്ട എടുത്തി, കുറച്ച് കഴിയട്ടെ. അതെന്തൂറ്റി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പഠിത്തം തുടരണമെന്ന് ആഗ്രഹമുണ്ട്. ദീപ്തിയെടുത്തി ഞങ്ങളുടെ പ്രചോദനം, ഞങ്ങളുടെ റോൾ മോഡൽ. ഏട്ടത്തി പോലെ നല്ലൊരു ജോലി കിട്ടിയിട്ട് മതി വിവാഹം. മോളെ, വിവാഹം കഴിഞ്ഞാലും പഠിച്ചുകൂടെ? ചെറുക്കന്റെ വീട്ടുകാർ ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ? പ്ലീസ് അമ്മായി, ഇപ്പൊ വിവാഹത്തിന് നിർബന്ധിക്കല്ലേ. അമ്മേ, അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ അമ്മേ, നിർബന്ധിക്കണ്ട. നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് കണ്ടു വെച്ചിട്ടുണ്ടോ? ഉണ്ട്, ഒക്കെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ഇനി ചേർന്നാ മതി, അവിടെ അടുത്ത് തന്നെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചോളാം. അല്ല, കുറെ ദൂരെയാണോ? ആ, എറണാകുളത്താ. എറണാകുളത്തോ? നീ എന്താടി പറയണേ? ഇവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ അമ്മേ, കോളേജിനെ കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചോളാം, എന്നിട്ട് ചേർന്നാ മതി. എടോ, അവര് പഠിച്ച് അവരുടെ സ്വന്തം കാലം നിക്കട്ടെ, എന്നിട്ട് മതി വിവാഹം. പെൺകുട്ടികളായാൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതാ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ ചോദിക്കാൻ പോണ കാര്യം എന്താണെന്ന് എനിക്കറിയാം. സഹദേവന് എവിടുന്നാ കാശ് കിട്ടിയെന്നല്ലേ? അല്ല, അവന്റെ കയ്യിൽ എത്ര കാശ് കാണും? 25 കോടിയാണ് വക്കീലിന്റെ ആസ്തി, ഇവന്റെ കയ്യിൽ എത്രയും കാണുമോ? അല്ല, അത് കുറവാണെങ്കിൽ ഇവളെ വക്കീലിന്റെ കൂടെ അയക്കോ, അയക്കോന്ന്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ മറു ചോദ്യം ചോദിക്കുന്നേ? പറ, അവന്റെ കയ്യിൽ എത്ര ഉണ്ട്? 130 ലക്ഷം കാണും. 25 കോടിയും 30 ലക്ഷവും, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അല്ല, അതുകൊണ്ട് മീരയോട് വക്കീലിന്റെ കൂടെ പോകാനാണോ നീ പറയുന്നത്? പണമാണോടി ദാമ്പത്യ ജീവിതത്തിന് ആധാരം? അച്ഛനാ ഐഡി പറഞ്ഞു തന്നത്. പണം കയ്യിലുണ്ടെങ്കിൽ വക്കീലിനെ തള്ളി ഇവൾ എന്റെ കൂടെ നിൽക്കുമെന്ന്, അമ്മയും സപ്പോർട്ട് ചെയ്യുമെന്ന്. ആ, കാശ് ദാനം ചെയ്തൊക്കെ ഒരഭിനയായിരുന്നു, ആർക്കും ഞാൻ കാശ് കൊടുത്തിട്ടില്ല. അപ്പോ നിന്റെ കയ്യിൽ ആ 30 ലക്ഷം ഇല്ലേ, ഇങ്ങനെ കള്ളം പറഞ്ഞതാണോ? 30 ലക്ഷം രൂപയുണ്ട്, അത് ഈ വീട് സ്ഥലവും പണയപ്പെടുത്തി അച്ഛ എനിക്ക് തന്നതാ. അയ്യോ,
സോറി, ഞാൻ നിർബന്ധിച്ച് അച്ഛനെ വാങ്ങിയതാ. ദുഷ്ട, കള്ളു വാങ്ങിച്ചു കൊടുത്ത് നീ ഇങ്ങനെ പറ്റിച്ചല്ലേ. അങ്ങനെങ്കി അങ്ങനെ, ഇനി ഇവൾ എന്നെ ഡിവോഴ്സ് ചെയ്യില്ല. ചെയ്ത ഞാൻ എന്റെ പാട്ടിന് പോവും. ഈ 30 ലക്ഷം ആരടച്ച് തീർക്കാനാ? വീട് സ്ഥലം ജപ്തി ചെയ്യും, നിങ്ങള് വഴിയാതാരാവും. അപ്പൊ നിന്നെ ഒഴിവാക്കാതിരിക്കാനാണ് നീ ഈ ഏർപ്പാട് ചെയ്തതല്ലേ? അതെ. ചിരിക്കണ്ട, എന്നെ ഒഴിവാക്കുന്നുണ്ടോ ഇല്ലയോ? ഒഴിവാക്കാണെങ്കി ഇപ്പൊ പറയണം, ഞാൻ എന്റെ പാട്ടിനങ്ങ് പോവും. നിന്നെ ഒഴിവാക്കുവടാ. എന്നിട്ട് ആ വക്കീലിനെ ഇവള് കെട്ടിയ 25 കോടിയുടെ ആസ്തി ഇവൾക്ക് സ്വന്തം. അതിന്നൊരു 30 ലക്ഷം രൂപ എടുത്ത് വീടിന്റെ ആധാരം തിരികെ എടുക്കാം. നീ പോടാ, ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല. ഇവനോടൊക്കെ ഇതേ നടക്കൂ. മോളെ, നീ വക്കീലിനെ ഒന്ന് വിളിച്ചേ. ഇതെന്താ ചന്തയാണോ? പണത്തിന്റെ തൂക്കം നോക്കി ഭർത്താവിനെ വെച്ച് മാറാം. പണമാണോ ബന്ധത്തിന് ആധാരം? മനസ്സ്, സ്നേഹം, ഇതൊന്നും നിങ്ങൾക്കില്ലേ? അച്ഛൻ പേടിക്കണ്ട, ഞാൻ പണത്തിന്റെ പേരിൽ സഹദേവനെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. സഹദേവൻ ഇങ്ങനെ ഒരു ഐഡിയ എടുത്തത് ഞാൻ അദ്ദേഹത്തെ വിട്ടുപിരിയാതിരിക്കാനല്ലേ. അതിന്റെ അർത്ഥം എന്താ? എന്നോട് സ്നേഹമുണ്ടെന്നില്ലേ? അച്ഛനെ കാശ് തിരിച്ചു കൊടുത്തേക്ക്, ആധാരം തിരിച്ചെടുത്തോട്ടെ. സഹദേവേട്ടന്റെ കയ്യില് കാശുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല, ഈ സ്നേഹം മതി എനിക്ക്. നീ ആണ് ഈ കുടുംബം കുളം തോണ്ടുന്ന എന്റെ പൂർണ്ണ ഉത്തരവാദി. സുരേഷിന്റെ അക്കൗണ്ടിലേക്ക് കാശ് ഇട്ടു കൊടുത്തു, അവന്റെ ഷെയർ തുക മടക്കി കൊടുത്തു, ബാക്കി കാശുകൊണ്ട് കട ഭംഗിയായിട്ട് നടത്തുക. ആധാരമൊക്കെ പിന്നെ എടുത്ത് തന്നാ മതി. ഞാനും അത് തന്നെ ഉദ്ദേശിക്കുന്നേ. ഞാനും എല്ലാ പിണക്കങ്ങളും സംശയങ്ങളും തെറ്റിദ്ധാരണകളും മറന്ന് പുതിയ ജീവിതം തുടങ്ങുക നിങ്ങൾ രണ്ടുപേരും. ആ കൈയിങ് തന്നേ, നിന്റെ കയ്യും അങ്ങനെ പിടിച്ചോ. ഇതെന്താ ഇവരുടെ രണ്ടാം വിവാഹമാണോ കയ്യൊക്കെ പിടിച്ചു വെച്ചു കൊടുക്കാൻ? അതെ, ഇത് ഇവരുടെ രണ്ടാം വിവാഹമാണ്. എന്നാലും ആ വക്കീലിന്റെ 25 കോടി. ഇതിനേക്കാളും നല്ലത് വിവാഹം കഴിച്ചു വിടുന്ന തന്നെയായിരുന്നു. ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും വീടിന്റെ ആധാരം പണയത്തിലാവും. ഒന്ന് ചുമ്മാ ഇരിക്കും മീനാക്ഷി. ഓ, ആ പിള്ളേർക്ക് വേണ്ടി എത്ര കാശ് വേണമെങ്കിലും ഞങ്ങൾ ചെലവാക്കും. അതെ, എന്റെ അനിയന്റെ മക്കളാ, എനിക്ക് എന്റെ മക്കളെ പോലെ തന്നെയാ. എടോ, നമ്മുടെ മക്കൾക്കോ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയില്ല. ആ പിള്ളേരെങ്കിലും പഠിച്ച് നന്നാവട്ടെ. Ah
വരട്ടെ. രണ്ടാളും നന്നായിട്ട് പഠിക്കണം. പൈസയുടെ കാര്യമൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. വലിയ വീട്ടിലെ കുട്ടികളെ പോലെ തന്നെ നിങ്ങളോടെ കഴിയണം. ഒരു കാര്യത്തിനും നിങ്ങൾക്ക് ഒരു കുറവും വരില്ല. ഞങ്ങൾ നന്നായി പഠിക്കുമായി, ജോലിയും നേടും. അതിപ്പോ ഞങ്ങളുടെ ഒരു ഭാഷയാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്നതല്ലേ, ശ്രദ്ധിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പ വിളിച്ചോണം. ഞാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരാദ്യമായിട്ടൊന്നും അല്ലല്ലോ അച്ഛാ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നത്. രണ്ടാഴ്ച കൂടുമ്പോ ഇവിടെ വന്നു പോണം. ശനിയും ഞായറും അവധിയാണല്ലോ, വന്നിട്ട് പോവാം. ഇല്ലെങ്കിൽ അമ്മയും അച്ഛനും കൂടെ അങ്ങോട്ട് വരും നിങ്ങളെ കാണാൻ. അവിടെ എത്തിയ ഇവര് നാടൻ വീടൊക്കെ മറക്കും. അങ്ങനെ മറക്കാൻ പറ്റുമോ മീനേശ്വരത്തി? ഞങ്ങക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ആദ്യമൊക്കെ ആഗ്രഹിച്ചിരുന്നു. അക്കാര്യം സൂരജേട്ടനോടും ദീപ്തിയടുത്തിയോടൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. നിങ്ങളുടെ കൂടെ താമസിച്ച് കൊതി തീർന്നിട്ടില്ല. നിങ്ങൾ തന്നെയല്ലേടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അതെ, മുമ്പിലിപ്പോ വലിയൊരു ലക്ഷ്യമുണ്ട്. അത് നേടാൻ ചെറിയ ചെറിയ സങ്കടങ്ങൾ മറക്കാന്ന് വിചാരിച്ചു. സമയം കളയണ്ട, ഇറങ്ങാം. അമ്മ, ഞാൻ ഇവരൊന്ന് അവിടെ കൊണ്ട് വിട്ടിട്ട് വരാം. നല്ല കാര്യം. അതെ, അവിടെ അടിച്ചു പൊളിക്കാനല്ല പഠിക്കാനാ പോകുന്നത്. ആ ഓർമ്മ വേണം. വല്ല പ്രേമത്തിലൊന്നും ചെന്ന് ചാടരുത്, പറഞ്ഞേക്കാം. അങ്ങനെ ചാടിയ ഈ അമ്മയൊന്നും ആയിരിക്കില്ല പിന്നെ നിങ്ങളെ പറപ്പിക്കവിടുന്ന. എടി നിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ സൂക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം മീനേശ്വരത്തി. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ പടിപ്പുര വീട്ടിലെ പത്മാവതി അമ്മ എന്ന ഈ അമ്മയുടെ ചോരയല്ലേ. പോയിട്ട് വാ മക്കളെ. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും, എല്ലാ നന്മകളും ഉണ്ടാവും. നിങ്ങള് രണ്ടുപേരും വലിയ നിലയിലെത്തും, അതെനിക്ക് ഉറപ്പുണ്ട്. ചെല്ലു മക്കളെ. സെൻട്രൽ ഡിഫൻസ് മിനിസ്റ്റർ ശ്രീ മനീഷ് ഗുപ്ത കേരള സന്ദർശനത്തിന് എത്തുന്ന കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നല്ലോ. യെസ്, അറിയിപ്പ് കിട്ടിയിരുന്നു സർ. രണ്ടു ദിവസമാണ് അദ്ദേഹം കേരളത്തിൽ തങ്ങുന്നത്. തിരുവനന്തപുരത്ത് പ്രത്യേക വിമാനത്തിൽ ഇറങ്ങുന്ന അദ്ദേഹം ഇവിടെ ഒരു കോൺവക്കേഷൻ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. വൈകുന്നേരം അദ്ദേഹത്തിനായി കേരള തനിമയുള്ള ഒരു കലാവിരുന്ന് ഒരുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി തന്നെ എറണാകുളത്തേക്ക് പോകുന്ന അദ്ദേഹം രാവിലെ അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് കോഴിക്കോട് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത് രാത്രി തന്നെ ഡൽഹിയിലേക്ക് മടങ്ങും. കേന്ദ്രമന്ത്രിക്ക് തീവ്രവാദ ഭീഷണിയുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ കനത്ത സുരക്ഷ ഒരുക്കേണ്ടിയിരിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹത്തിന് നേരെ ചാവേർ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അറിയാം സർ. രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന
പ്രത്യേകിച്ചും കാശ്മീർ പോലെയുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന വിഘടനവാദ പ്രവർത്തനം അമർച്ച ചെയ്യാൻ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹം സദാ ജാഗ്രത കാണിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകളുടെ നോട്ടപ്പുള്ളിയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ മനീഷ് ഗുപ്ത. യെസ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ ഭീഷണിയുണ്ട്. ദീപ്തിയെ പോലെ ഉദ്യോഗസ്ഥ ഈ ചുമതല ഏൽപ്പിക്കുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയതുകൊണ്ടാ. അറിയാം സർ, ഒരാപത്തും മിനിസ്റ്റർക്ക് വരില്ല. അദ്ദേഹം സുരക്ഷിതനായി തന്നെ ഇവിടെ നിന്ന് മടങ്ങും. മന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ് സർ. ഓക്കെ, ഗുഡ്. മന്ത്രിയുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം ഇപ്പോൾ തന്നെ പോലീസ് നിരീക്ഷണത്തിലായിരിക്കണം. ഷുവർ സർ. ഇത് നമ്മുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. സുരക്ഷാ വീഴ്ച ഉണ്ടായി മന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടാണ്. സുരക്ഷയെക്കുറിച്ച് ആർക്കും ഒരു പരാതിയും പറയാൻ ഇട കൊടുക്കില്ല സർ. സാറിന് എന്നെ വിശ്വസിക്കാം. ആ ഒരു വിശ്വാസം കൊണ്ടാണല്ലോ ദീപ്തിയെ ഈ ഡ്യൂട്ടി ഏൽപ്പിച്ചത്. ഓൾ ദ ബെസ്റ്റ് ദീപ്തി. താങ്ക് യു സർ. പടിപ്പുര വീടിന്റെ കഥ, ഉറ്റവരുടെ കഥ നിങ്ങൾ കണ്ടുകഴിഞ്ഞു. ഇനി ദീപ്തി എന്ന ഓഫീസറുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തിലേക്ക് കടക്കുന്നു. ഇത് ദീപ്തിയുടെ മാത്രമല്ല, കറപ്ഷൻ ഇല്ലാതെ സത്യസന്ധരായി ജോലി നോക്കുന്നവരുടെ ചരിത്രമാണ്. കർമ്മം തന്നെ ദൈവമെന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുഖമാണിത്. പരസ്പരം ക്ലൈമാക്സിലേക്ക്. ഉദ്വേഗഭരിതമായ ദിവസങ്ങൾക്കായി കാത്തിരിക്കുക.